ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് പനീർ മസാലയാണ്. ഇത് ഞാൻ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുത്ത പനീറാണ്. ഞാൻ ഓൾറെഡി അതിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. പനീർ ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അല്പം ഉപ്പും അല്പം മുളക് പൊടിയും ഇട്ട് ഫ്രൈ ചെയ്തെടുക്കുക. തിരിച്ചും മറിച്ചും ഇട്ട് നല്ലോണം ഫ്രൈ ചെയ്യുക. ഞാനിവിടെ ഡീപ്പ് ഫ്രൈ ആക്കുന്നില്ല. അതൊരു പകുതി ഫ്രൈ ആയിക്കഴിയുമ്പം നമുക്ക് അതിന് വേണ്ട മസാല തയ്യാറാക്കാം. ഞാൻ അതിന് ഇവിടെ ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുത്തു. നെയ്യിലോട്ട് ഒരു അഞ്ചല്ലി വെളുത്തുള്ളിയും അല്പം ഇഞ്ചിയും കൂടി ഇട്ട് അധികം അത് ഫ്രൈ ആക്കണ്ട. ഒന്ന് വഴറ്റി കഴിയുമ്പോൾ സവാള ചേർത്ത് കൊടുക്കും. ഞാനിവിടെ രണ്ട് സവാള ചേർത്ത് കൊടുക്കുന്നുണ്ട്. സവാളയിലോട്ട് അല്പം ഉപ്പിട്ട് നല്ലോണം വഴറ്റിയെടുക്കുക. പകുതി ഒന്ന് വഴണ്ട് വരുമ്പോഴത്തേക്കും തക്കാളി ആഡ് ചെയ്ത് കൊടുക്കുക. ഞാനിവിടെ ഒരു തക്കാളി ആഡ് ചെയ്ത് കൊടുക്കുന്നുള്ളൂ. തക്കാളി ഒന്ന് വഴന്ന് വരുമ്പോൾ ക്യാഷ്യൻ നട്ട് ചേർത്ത് കൊടുക്കുക. ക്യാഷ്യൻ നട്ട് പിന്നെ നമുക്ക് മസാല ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂണ്, മുളക് പൊടി ഒരു ടേബിൾ സ്പൂണ്, മല്ലിപ്പൊടി ഒരു ടേബിൾ സ്പൂണ്, ഗരം മസാല ഒരു ടീസ്പൂൺ, ഇത്ര ആഡ് ചെയ്ത് നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കുക. ആ ഒരു പച്ചമണം മാറുന്നിടം വരെ നല്ലോണം ഒന്ന് വഴറ്റുക. മസാല നല്ലോണം വഴണ്ട് വന്നിട്ടുണ്ട്. അതിൻ്റെ ഒരു പകുതി പോർഷൻ എടുത്ത് നല്ലോണം ഒന്ന് അരച്ചെടുക്കുക. അല്പം വെള്ളം ഒഴിച്ച് അത് ചെറിയ ചൂടുവെള്ളം ഒഴിക്കുന്നതാണ് നല്ലത്. ചൂടുവെള്ളം ഒഴിച്ച് നല്ലോണം ഒന്ന് അരച്ചെടുക്കുക. അരച്ച് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്ത് ഒന്ന് ചെറിയൊരു തിള വരുമ്പോൾ അതിലോട്ട് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന പനീർ ചേർത്ത് കൊടുക്കുക. ഒന്ന് തിളച്ച് വരുമ്പോഴത്തേന് ഒരു ടേബിൾ സ്പൂൺ ഞാനിവിടെ തൈര് ചേർക്കുന്നുണ്ട്. പനീർ ഇട്ട ശേഷം നല്ലോണം ഒന്ന് തിളപ്പിക്കുക. തിളപ്പിച്ച ശേഷം ഞാനിവിടെ ഒരു ടേബിൾ സ്പൂൺ തൈര് ചേർക്കുന്നത്. തൈര് ചേർത്ത് കഴിയുമ്പോൾ അധികം തിളപ്പിക്കരുത്. ചെറിയൊരു തിള വരുമ്പോഴത്തേന് സ്റ്റൗ ഓഫ് ചെയ്യുക. അങ്ങനെ നമ്മുടെ സിമ്പിൾ പനീർ മസാല റെഡിയായി.